UDF in the Rapugal Samaram Kollamata Nadakkukayanu Shanos Cheruno Shanos Kollamata Rapugal Samaram Udghadanam Kazhinju Vivarangal. അതന്നെ രാപ്പകലിന്റെ സമരപരിപാടിയുടെ ഉദ്ഘാടനം ഏതാണ്ട് 5 മണിയോടുകൂടി ആണ് നടന്നത്. RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അദ്ദേഹം ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സെക്രട്ടറി പഠിക്കൽ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ കളക്ടറേറ്റ് പഠിക്കലുകളായിട്ടാണ് സംസ്ഥാന വ്യാപകമായിട്ട് UDFന്റെ രാപ്പകൽ സമരം നടക്കുന്നത്. നാളെ രാവിലെ വരെയാണ് ഈ രാപ്പകൽ സമരം. ഇന്നലെ സെസ്സടക്കം കൂട്ടിയ സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് UDF ഇത്തരമൊരു സമരപരിപാടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ബജറ്റ് പ്രഖ്യാപനത്തിന് അന്ന് മുതൽ കോൺഗ്രസ് വലിയ തോതിലുള്ള സമരത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് തൊട്ട് പിന്നാലെ കൊല്ലം കളക്ടറേറ്റിലേക്ക് കടന്നു കയറി സമരം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റിന് മുമ്പിൽ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായ സമരമായിരുന്നത്. കൊല്ലത്ത് നേരിയ തോതിൽ സംഘർഷ സാഹചര്യമുണ്ടാകുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും അന്ന് മുതൽ ബജറ്റ് പ്രഖ്യാപിച്ച 3-ാം തീയതി വൈകുന്നേരം മുതൽ ഇന്ന് വരെയും സമരരംഗത്ത് കോൺഗ്രസും പ്രത്യേകിച്ച് UDFഉം തുടരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് UDFന് വലിയ തോതിലുള്ള രാപ്പകൽ സമരം. കാരണം ഈ പ്രഖ്യാപനം സെസ് വർധനയടക്കമുള്ള പ്രഖ്യാപനത്തിൽ ജനങ്ങളെ അണിനിരത്തി ഉള്ള സമര പ്രഖ്യാപനം അന്ന് തന്നെ UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ നടന്നു വരുന്നതും. കൊല്ലത്ത് വലിയ തോതിലുള്ള ഒരാൾക്കൂട്ടം, അതായത് UDFന്റെ സാധാരണ പരിപാടികളെക്കാൾ വലിയ തോതിൽ ആളുകൾ കൂടുന്ന പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് ഈ രാപ്പകൽ സമരത്തെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ വമ്പിച്ച പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ, വലിയ തോതിലുള്ള ജനകീയ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കമാണ് UDF നടത്തുന്നത്. ആ അത്തരത്തിലൊരു രാഷ്ട്രീയ യാത്രയിൽ വലിയ തോതിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ UDFന് കഴിഞ്ഞിരിക്കുന്നത്. ബജറ്റ് പ്രഖ്യാപനത്തിന് അന്ന് മുതൽ തന്നെ പല ഇന്ധന സെസ് അടക്കമുള്ള കാര്യങ്ങളിൽ പല പ്രഖ്യാപനങ്ങളിലും കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിപക്ഷവും അന്ന് മുതൽ തന്നെ കോൺഗ്രസും സമരരംഗത്തുള്ളത്. എന്തായാലും ഈ പ്രഖ്യാപനത്തിൽ നിന്ന്, ഈ സമരത്തിൽ നിന്നൊട്ടും പിന്നോട്ടില്ല എന്നുള്ള പ്രഖ്യാപനമാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്, UDF നടത്തുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി ഇത്തരമൊരു സമരപരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സമരം നടന്നു വരികയാണ്. ഇപ്പോൾ കൊല്ലത്ത് RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ് പരിപാടി ഉദ്ഘാടനം ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടരുകയാണ്. തന്നെ നികുതി വർധനവിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് UDF. എല്ലാ ജില്ലകളിലും രാപ്പകൽ സമരം ഉദ്ഘാടനം നടക്കുന്നു.